ഹായ് എവരിവൺ. 4 വർഷം മുന്നാണ് ഞാൻ ഈ ചെടി ഈ ചട്ടിയിൽ നട്ടത്. അലോക്കേഷ്യ പോളി എന്നാണ് എൻ്റെ പേര്. അന്ന് മുതൽ ഞാൻ റിപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഒത്തിരി തൈകൾ ഇതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തു. മാത്രമല്ല കുറേ ചട്ടികളിലൊക്കെ ആയിട്ട് ഞാൻ മാറ്റി മാറ്റി നട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതേ കരിയിലേക്ക് അടിച്ചു വാരിയതൊരു ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ പോയി കുറച്ച് ചകിരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ പല പല പോട്ടുകളിലൊക്കെ ആയിട്ട് ഈ ചെടി നട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ റീപ്ലാന്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരൊറ്റ പോട്ടിലെ ചെടികളാണ്. കാരണം ഇത് ഒത്തിരി അങ്ങ് വലുതായിട്ട് ഇതിൻ്റെ കിഴങ്ങൊക്കെ പുറത്തേക്ക് വന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വലിപ്പം ഒത്തിരി വെച്ചു. അപ്പം ഞാൻ ഈ ചെടി വലുതാവണനുസരിച്ച് ഇതിനെ ഇങ്ങനെ താങ്ങൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തിയേക്കുമായിരുന്നു. അതിങ്ങനെ അതിൻ്റെ വെയിറ്റ് കാരണം, മേലയുടെ വെയിറ്റ് കാരണം ഇതിങ്ങനെ ഓരോ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇതിൻ്റെ ചുവട്ടിലൊക്കെ അതേ തൈകൾ ഇനിയുണ്ട് കേട്ടോ. തൈകളൊക്കെ അത്യാവശ്യം ഞാൻ കുറേ പേർക്ക് കൊടുത്തായിരുന്നു. എൻ്റെ നിന്ന് ഒത്തിരി പേര് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതേ തൈകളൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി വയ്ക്കുവാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കിഴങ്ങും ഈ ചെടി മൊത്തമായിട്ട് ഈ ചട്ടിയിൽ നിന്ന് ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കുവാണ്. ഈ അലോക്കേഷ്യ പോളീനെ എലിഫൻറ്റ് ഇയർ പ്ലാന്റ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ആനച്ചെവി, നല്ല ആനയുടെ ചെവിയുടെ പോലെ തന്നെയായിരിക്കണേ. നല്ല വലിയ ഇലകളായി കഴിയുമ്പോൾ എന്ത് ഭംഗിയത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരേ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ഇങ്ങനെ ഒത്തിരി പൊക്കത്തിൽ പോയക്കണതുകൊണ്ട് ഇലയുടെ വെയിറ്റും കൊണ്ട് ഇതിങ്ങനെ ഒടിഞ്ഞു പോണ പോലെ പോകും. അപ്പോൾ നമ്മൾ നല്ല താങ്ങ് കൊടുത്ത് നിർത്തണം. ഇപ്പോഴേ ഞാൻ വേരൊക്കെ പുറത്തേക്ക് എടുത്തു. അതിൽ നിന്ന് സൂക്ഷിച്ച് അതിൻ്റെ ഓരോരോ ചെടികളായിട്ട് ഞാൻ അടർത്തിയെടുക്കുകയാണ്. അതിൽ നിന്ന് ചെറിയ തൈകളും കിട്ടി, അതൊക്കെ മാറ്റി വെച്ചു. ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി വഴികളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ തൈകൾ മുളച്ച് വരുമ്പോൾ നമുക്ക് പറിച്ച് നടാം. പിന്നെ ഇതിൻ്റെ കിഴങ്ങ്, കിഴങ്ങാണ് മെയിനായിട്ടുള്ളത്. അത് നമുക്ക് മുറിച്ച് മുറിച്ച് ഓരോ തൈകൾ വേണമെങ്കിൽ പിടിപ്പിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒത്തിരി തൈകൾ ഇതിൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കിഴങ്ങൊന്നും മുറിച്ച് നടുന്നില്ല. ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ തൈകളായിട്ട് ഓരോ ചട്ടിയിൽ നടാൻ പോവാണ്. ഈ ചെടി എനിക്ക് എൻ്റെ ചെടികളിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വലിപ്പമൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ. ഇത് ഇതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നഴ്സറിയിലൊക്കെ ഒത്തിരി അന്വേഷിച്ചായിരുന്നു. ആദ്യം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര വില പറഞ്ഞു. അപ്പോൾ ഞാനതിങ്ങനെ വാങ്ങിക്കാണ്ടൊക്കെ പോന്നു. പക്ഷേ എനിക്ക് ഭാഗ്യം കൊണ്ട് അടുത്തുള്ളൊരു ചേച്ചിയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു കിഴങ്ങ് തന്നെ. ആ ഒരു കിഴങ്ങിൽ നിന്ന് ഞാൻ ഇത്രയും ചെടികൾ എനിക്കിവിടെ കിട്ടി. ഇപ്പോൾ വീട്ടിൽ നല്ലൊരു ഭാഗം ഈ ചെടി തന്നെയാണുള്ളത്. കാണാൻ നല്ല രസമാട്ടോ. ചെടി നടാൻ തുടങ്ങിപ്പോയേക്കും ദേ എയ്ഡനും അയറിനും കൂടെ വന്നു. എയ്ഡനും ചട്ടിയൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തന്നെ. അപ്പോൾ അതേ ഞാൻ ചട്ടി എടുത്തു. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കരിയില, ഏറ്റവും അടിയിലായിട്ട് കരിയില തന്നെയാണ് നിറച്ചു കൊടുക്കുന്നത്. നല്ലൊരു ഭാഗം കരിയില ഇടുവാണെങ്കിൽ നല്ല വേരോട്ടമൊക്കെ ഉണ്ടാവും. അതിൻ്റെ മീതയിലേക്ക് നമ്മുടെ ചകിരി കുറച്ചിങ്ങനെ നിരത്തി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചാണകപ്പൊടി, അതിൻ്റെ മീതെ നമ്മുടെ ഗാർഡൻ സോയില്. ഇതാണ് എൻ്റെ ഒരു മിക്സായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇതിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊന്നുമില്ല. ഞാനിങ്ങനെ തന്നെയാണ് ഇതിന് മുമ്പൊക്കെ നട്ടേക്കുന്നത്. ഇങ്ങനെ നട്ടിട്ടും എനിക്ക് ഒരു കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ അതിൻ്റെ ലാസ്റ്റായിട്ട് കുറേ കരിയിലയും മീത വാരിയിട്ടു. പിന്നെ കുറച്ചും കൂടെ ചാണകപ്പൊടി, അങ്ങനെ ഒരു ലെയറായിട്ട് നല്ല ഭംഗിയായിട്ട് പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അതേ ആദ്യത്തെ ചട്ടി നമ്മൾ നിറച്ചു. ഇനി തൈ വെച്ച് കൊടുക്കുവാണ്. തൈ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയ ചെടി തന്നെയാണ്. എന്നാലും ഞാനത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ചെടിയായിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ അലോക്കേഷ്യ പോളിയുടെ ഒരു കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ളിടത്ത് വെക്കരുത്. ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് അതേ ഇതിന് പാടുള്ളൂ. അതുപോലെ ഓവർ വാട്ടറിങ് ഒന്നും ആവശ്യമില്ല. എന്നാൽ മാത്രമേ ഇതിൻ്റെ ലീഫൊക്കെ നല്ല വലുതായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. ഒത്തിരി വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയുടെ കളറൊക്കെ മാറിപ്പോവും. പിന്നെ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ തണ്ടിന് ഭയങ്കര വെയിറ്റ് കൂടിയിട്ട് ആ ഇലയുടെ വെയിറ്റും കൊണ്ട് തണ്ട് ഇങ്ങനെ ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോല് വെച്ചിട്ട് ഞാൻ ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേ ആദ്യത്തെ ചട്ടി നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. ഇവിടെ വലിയ വെയിലൊന്നും വരുന്ന സ്ഥലമല്ല, അപ്പോൾ അവിടേക്ക് മാറ്റി വെച്ചു. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ മൂന്ന് ചട്ടിയിലായിട്ടാണ് ഞാനിപ്പോൾ ആ ഒരൊറ്റ ചട്ടിയിൽ നിന്ന് ഡിവൈഡ് ചെയ്തെടുത്ത തൈകളാണ്. അത് മൂന്ന് ചട്ടിയിലേക്ക് ഞാൻ നടുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചെടിയിൽ നിന്ന് വേണമെങ്കിൽ ഒത്തിരി തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമായിരുന്നു അതിൻ്റെ കിഴങ്ങൊക്കെ മുറിച്ചിട്ട്. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഇതിൻ്റെ ഒരുപാട് തൈകൾ വേറെ വേറെ ചെട്ടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു മൂന്നെണ്ണത്തിലേ മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. ദേ ഇത് കണ്ടോ, ഇത് വേറൊരു ചട്ടിയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കടയൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ലീഫൊക്കെ നല്ല വലുതായിട്ട് സപ്പോർട്ടൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണിതും.
ഇത് ആ പഴയ ചട്ടിയാട്ടോ, നമ്മളിപ്പോൾ ആ ചെടി മാറ്റിയ ചട്ടിയാണ്. അപ്പോൾ ഞാനൊന്ന് സാൻഡ് പേപ്പറൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അതിൻ്റെ ആ പൊടിയും അഴുക്കുമൊക്കെ കളഞ്ഞു ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് നമുക്ക് വേറെ ചെടി എന്തെങ്കിലും ഇതിൽ നടാലോ. അപ്പോൾ അതേ ഞാനിവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ അലോക്കേഷ്യ പോളി നട്ട ആ ഒരു ചെടിച്ചട്ടിയുടെ ഷേപ്പല്ല ഇതിന്, ഇത് ഇത്തിരി കൂടെ റൗണ്ട് വേറൊരു ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് ഇത് മാറ്റി വയ്ക്കുവാണ്. ഇതിൽ നമുക്ക് വേറെ ചെടി ഇതിൽ നടാം. അങ്ങനെ അതേ ഞാൻ മൂന്ന് ചട്ടികളായിട്ട് നമ്മുടെ അലോക്കേഷ്യ പോളി നട്ട് കഴിഞ്ഞു. ഈ ചെടിയിൽ പൂ ഉണ്ടായിട്ടോ, ഒന്ന് രണ്ട് പ്രാവശ്യം പൂ നന്നായിട്ട് വന്നു. അപ്പോൾ ഞാൻ ആ പൂ മുറിച്ച് കളഞ്ഞു. കാരണം പൂ വരുവാണെങ്കിൽ ചെടീനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും, അതിൻ്റെ ഇലയുടെ ഭംഗിയൊക്കെ പോവും. ഇതിപ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാണ് നോക്കി, അതിൻ്റെ ആ ലീഫിൻ്റെ ഒരു വലുപ്പവും എന്തൊരു രസമുള്ള ചെടിയാണ്. അപ്പോൾ അതേ ഞാനിത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പോട്ടുകളിലൊക്കെ വെച്ചേക്കുന്നതാണ് ഇതെല്ലാം. അങ്ങനെ അതേ ചെടിയിൽ ലാസ്റ്റായിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, അങ്ങനെ ഒരു സൈഡിൽ മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ബൈ ബൈ.